ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കഥയുമായിട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിലൊന്നും പോകാൻ പറ്റാതിരിക്കുകയല്ലേ. അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് കഥയാണ്. കഥ കേട്ടാൽ അവർ പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കും. കുഞ്ഞുങ്ങളിലേട്ട് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു മാധ്യമം കഥയാണ്. കഥയിലൂടെ കുഞ്ഞുങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കഥ ഏറ്റവും ഇഷ്ടമാണല്ലോ, അപ്പോൾ അന്ന് കഥ തന്നെ ആവട്ടെ. ഹായ് കുഞ്ഞുമക്കളെ, മക്കൾക്കൊക്കെ സുഖമല്ലേ? എല്ലാവരും എന്തെടുക്കുന്നു? ഒരു ടീച്ചർ കുറേ വർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? കുറേ പേരൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ. ബാക്കിയുള്ളവരും കൂടെ അതൊക്കെ ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്ന് ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം. ഈ കഥ എല്ലാവരും കേൾക്കണം. ടീച്ചർ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയാണ്, പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ടീച്ചർ ഇപ്പോൾ ഈ കഥ പറയണേ കേട്ടോ. ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയും കഥ ടീച്ചർ പറഞ്ഞതെന്ന് ഓർക്കണില്ലേ? ആ, ഒരിടത്ത് ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഉണ്ടായിരുന്നു. അവർ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അങ്ങനെ കൂട്ടുകൂടി നടക്കുമ്പോൾ, പക്ഷെ നമ്മുടെ ഉള്ളിയെ കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല. നമ്മുടെ തക്കാളിയെ കണ്ടാലോ നല്ല സുന്ദരി. അപ്പം അതിൻ്റെ ഒരു അഹങ്കാരം നമ്മുടെ തക്കാളിക്കുണ്ട്. അപ്പം തക്കാളി എപ്പോഴും ഉള്ളിയോട് പറയും, എന്നെ കാണാനാണ് സുന്ദരി, എന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഉള്ളി, നിന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, നിന്നെ ആർക്കും അത്ര ഇഷ്ടവുമില്ല എന്നിങ്ങനെ പറയും. പക്ഷേ നമ്മുടെ ഉള്ളി പാവാണ്, അതുകൊണ്ട് ഉള്ളി ഒന്നും മിണ്ടില്ല. ഒന്നും മിണ്ടാതെ വിഷമിച്ച് തലയും താത്തി ഇങ്ങനെ ഇരിക്കും, എന്നാലും ഒന്നും പറയില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരനുണ്ട് ഒരു വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയുടെ കല്യാണം വന്നു. കല്യാണത്തിന് പോവാൻ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒരുങ്ങി. തക്കാളിക്ക് നല്ല മിനുമിനാ ഭംഗിയുള്ള പട്ടുസാരിയുണ്ട്. പട്ടുസാരിയൊക്കെ ഉടുത്ത് നമ്മുടെ തക്കാളി ഒരുങ്ങി. ഉള്ളിക്ക് പട്ടുസാരി ഒന്നുമില്ല, അവൾക്കുള്ള കോട്ടൺ സാരി ഉടുത്ത് അവളും ഒരുങ്ങി. പോകുന്ന വഴിക്ക് തക്കാളി ഉള്ളിനൊരു നോട്ടമുണ്ട്. ഈ സാരിയെ കൊടുത്താണോ എൻ്റെ കൂടെ പോനെ? ഞാൻ കണ്ടോ നല്ല പട്ടക്കൂടുത്ത് ചുവന്ന പട്ടുസാരിയെ കൊടുത്താ ഞാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞ് എവിടെ എത്തി? നമ്മുടെ വെണ്ടയ്ക്കയുടെ കല്യാണത്തിലെത്തി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ എല്ലാവരും നമ്മുടെ തക്കാളീനെ ഇങ്ങനെ, ഔ തക്കാളി, നീ എന്ത് സുന്ദരിയാണ്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നിന്റെ സാരി എന്തു രസാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തക്കാളിയുടെ പുറകെ എല്ലാവരും കൂടി. ഉള്ളീനെ ആരും ശ്രദ്ധിച്ചില്ല. ഉള്ളിക്ക് സങ്കടമൊക്കെ വന്നു. എന്നാലും ഉള്ളി ഒന്നും മിണ്ടാതെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സദ്യയൊക്കെ ഉണ്ട് വർത്താനം പറഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ തക്കാളി പറഞ്ഞു, ആ കല്യാണം വീട്ടിൽ ചെന്നിട്ട് എന്തായിരുന്നു, എല്ലാവർക്കും എന്നെയായിരുന്നു ഇഷ്ടം, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. എന്താ എൻ്റെ സാരി കണ്ടിട്ടും എന്നെ കാണാനുള്ള ചന്തം കൊണ്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, നിന്നെ ആരും ശ്രദ്ധിച്ചില്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞു. രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞപ്പം ഉള്ളി ഒന്നും മിണ്ടാതെ തലയും താത്തി പിടിച്ച് വിഷമിച്ചിങ്ങ് പോന്നു. അങ്ങനെ അവർ നടന്ന് നടന്ന് പോരുമ്പം അവിടെ ഒരു മരത്തിൻ്റെ കൊമ്പത്ത് ഒരു കോലൻ കാക്ക ഇരിപ്പുണ്ടായിരുന്നു. കാക്കേനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കറുകറുത്ത നിറത്തിൽ കൂർത്ത ചുണ്ടും ഉണ്ട കണ്ണുമുള്ള കാക്ക. കാക്ക അവിടെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ കാക്കയ്ക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കിട്ടിയിട്ടില്ല. വിശന്നിട്ട് വയ്യ. കാക്ക ഇങ്ങനെ മരക്കൊമ്പിൽ നിന്നും താഴോട്ട് നോക്കിയപ്പം ഉരുള്ളിയും തക്കാളിയും ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ വരുന്നു. ആ, ഈ ഒരു തക്കാളിയെ കിട്ടിയാൽ ഇന്ന് എൻ്റെ വയറ് നിറയും. അങ്ങനെ നമ്മുടെ കാക്ക വിചാരിച്ചു. കാക്ക എന്ത് ചെയ്തു? മരക്കൊമ്പിൽ നിന്നും കാ കാ എന്ന് പറഞ്ഞുകൊണ്ട് പറന്ന് പറന്ന് തക്കാളിയുടെ അടുത്തേക്ക് എത്തി. അത് കണ്ടപ്പോൾ നമ്മുടെ തക്കാളിക്ക് പേടിയായി. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തക്കാളി ഉച്ചത്തി നിന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഉള്ളി നോക്കി നിന്നു. അയ്യോ, എൻ്റെ കൂട്ടുകാരി തക്കാളിയെ ഇപ്പോ കാക്ക കൊത്തി തിന്നുമല്ലോ എന്നോർത്തിട്ട് നമ്മുടെ ഉള്ളി ഒരു കല്ലിൽ പോയി ശരീരം ഇടിച്ച് മുറിവാക്കി. ആ മുറിവിൽ കൂടി നമ്മൾ ഉള്ളി എടുക്കുമ്പോൾ മുറിക്കുമ്പോൾ കണ്ണിക്കടി വെള്ളം വരില്ലേ,
അതിന് നീറുന്ന നീരുണ്ട്. ആ നീരം കൂടി ചീറ്റിച്ചു കൊടുത്തു കാക്കയുടെ കണ്ണിലേക്ക്. കാക്കയുടെ കണ്ണിലാ നീറുന്ന നീര് തട്ടിയപ്പം കാക്കയ്ക്ക് കണ്ണ് കാണാൻ മേല. കാക്ക അയ്യോ എൻ്റെ കണ്ണേ എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് കാക്ക പറന്നുപോയി. അങ്ങനെ തക്കാളി രക്ഷപ്പെട്ടു. തക്കാളി ഓടിച്ച് ഉള്ളിനെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ നീ ഇത്ര നല്ല കൂട്ടുകാരിയായിരുന്നല്ലോ, ഇത്രയും നല്ല കൂട്ടുകാരിയായ നിന്നെയാണല്ലോ ഞാൻ ഇത്രയും കാലം കളിയാക്കിക്കൊണ്ട് നടന്നത് എന്ന് പറഞ്ഞ് വിഷമത്തോടെ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല, അയ്യോ സൗന്ദര്യം നോക്കിയിട്ട് ഒന്നുമല്ല ആരെയും കൂട്ടുകാരെ കണ്ടെത്തേണ്ടത് എന്ന് തക്കാളി പറഞ്ഞു. അങ്ങനെ തക്കാളിയും ഉള്ളിയും ഭയങ്കര കൂട്ടുകാരായി. അപ്പൊ മക്കൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? തക്കാളിയാണോ, അത് ഉള്ളീനെയാണോ, അത് കോലം കാക്കനെയാണോ? ആരെയാ ഇഷ്ടപ്പെട്ടേ? നമ്മുടെ ഉള്ളീനെയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ? കാരണം ഉള്ളിയല്ലേ നമ്മുടെ തക്കാളിയെ രക്ഷിച്ചേ. അപ്പൊ സൗന്ദര്യവും ഭംഗിയും ഒന്നും നോക്കിയിട്ട് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കരുത്. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മോട് കൂടെ ഏതാപത്തിലും കൂടെ നിൽക്കുന്ന ആളെയാണ് നമ്മൾ കൂട്ടുകാരായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. മക്കൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടായില്ലേ? അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. അമ്മമാരോട് ഇതൊന്ന് കേൾപ്പിച്ച് തരാൻ പറയണം കേട്ടോ. ആരും ഈ കഥ കേൾക്കാതിരിക്കരുത്. താങ്ക് യു.